സഭാതർക്കം ഇപ്പോ പരിഹരിച്ചു തരും, പള്ളികളുമായിട്ട് തങ്ങളുടെ ആത്മീയ നേതാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് മടങ്ങി വരൂ എന്നൊക്കെയാണ് തർക്കത്തിലുള്ള ഇരു സഭകളിലെയും വിശ്വാസികൾ ധരിച്ചിരുന്നത്. പക്ഷെ എന്തു ചെയ്യാം, എല്ലാവരെയും നിരാശപ്പെടുത്തി വെറും കൈയോടെയാണ് ആത്മീയ പിതാക്കന്മാർ മടങ്ങിയെത്തിയത്. അവരുടെ കൈകളിൽ വിശ്വാസികൾക്ക് കൊടുക്കാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം നടന്നു, അത് കേരളത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത കാര്യമാണ്. ബി ജെ പി നേതാവും മിസോറാം ഗവർണറുമായ ശ്രീധരൻപിള്ള വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് അത് നടന്നത്. അതെന്താണെന്നറിയണ്ടേ? ഇരു കൂട്ടരും ഒരു തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഉച്ചയൂണ് വെട്ടി വിഴുങ്ങി. എങ്ങനെ എങ്ങനെ വെട്ടി വിഴുങ്ങി? ഇങ്ങനെ ഈ രണ്ട് സഭകളിലെയും വിശ്വാസികൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ആത്മീയ ആചാര്യന്മാർക്കും നേതാക്കന്മാർക്കും പറ്റും, വിശ്വാസികൾക്കത് പറ്റില്ല. വിശ്വാസികൾ പരസ്പരം കണ്ടാൽ വെട്ടി കൊത്തി ചാകും. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താ റോൾ? ഒരു റോളുമില്ല. രണ്ടുപേരും പറഞ്ഞത് കേട്ടു, ചായയും കൊടുത്ത് കൈകൂപ്പി പറഞ്ഞു വിട്ടു. ഇത്രയൊക്കെ മോദി അണ്ണന് ചെയ്യാൻ പറ്റൂ. ഇനിയെങ്കിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ, രണ്ട് സഹോദരന്മാരെയും തല്ലിപ്പിരിക്കാൻ, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഈ ബി ജെ പിക്കാരെ തിരിച്ചറിയൂ. ഇരു സഭകളിലുമുള്ള വിശ്വാസികൾ അവരെ തിരിച്ചറിയണം. ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയണം. അവർ നമ്മുടെ രക്തം കുടിക്കാൻ വന്നവരാണ്. അവർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ നിൽക്കാനേ അവരെ കൊണ്ട് കഴിയൂ. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനെ പറ്റുകയുള്ളൂ. അതിനായി സർക്കാർ അല്പമായും അധികമായും എടുക്കുന്ന എല്ലാ നീക്കങ്ങളെയും പിന്തുണയ്ക്കുകയാണ് ഇരു സഭകളും സഹോദരന്മാരും ചെയ്യേണ്ടത്. അതിനായി ദൈവത്തോട് നിങ്ങൾ മുട്ടുപ്പാവിൽ പ്രാർത്ഥിക്കുക. അതേസമയം സഭാതർക്കത്തിൻ്റെ വിവിധ വശങ്ങൾ സമഗ്രമായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നഗദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോന്മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കേരള പര്യടന പരിപാടിക്കിടെ 2020 ഡിസംബർ മാസം 28-ാം തീയതി മലപ്പുറത്ത് വെച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാംഗമായ ഒരു വൈദികൻ, അത് വെറും വൈദികനല്ല, അവിടുത്തെ ഭദ്രാസന സെക്രട്ടറിയായ വൈദികൻ സഭാതർക്കം സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദ്യം ഉന്നയിക്കുകയും അദ്ദേഹം ഈ വിഷയം സംബന്ധിച്ച് തൻ്റെ പ്രതികരണം അറിയിക്കുകയും ചെയ്തിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ വീഴ്ചകൾ എന്ന നിലയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ തന്നെ സമൂഹത്തിൽ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനവുമായ പ്രതികരണങ്ങൾക്ക് കാരണമായി തീരുമെന്നാണ് ദിയസ്കോറസ് മെത്രാപ്പോലീത്ത പറയുന്നത്. ഇപ്രകാരം സഭയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് അത്യന്തം നിർഭാഗ്യകരമാണ്. ഒത്തുതീർപ്പുകൾക്ക് സഭ വഴിപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും കുറ്റമായി പറഞ്ഞിരിക്കുന്നത്. പാത്രിയാർക്കീസ് വിഭാഗവുമായുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് ഓർത്തഡോക്സ് സഭ എത്ര വട്ടം ചർച്ചകളിൽ പങ്കാളിയായി എന്ന് അദ്ദേഹത്തിന് പരിശോധിക്കാവുന്നതേയുള്ളൂ എന്നും മെത്രാപ്പോലീത്ത ചൂണ്ടിക്കാട്ടി. 1958 സഭാ സമാധാനത്തോട് പാത്രിയാർക്കീസ് വിഭാഗം വിഘടിച്ചതാണ് വീണ്ടും തർക്കമുണ്ടായതിൻ്റെ കാരണം. 1995 ഇരു വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് യോജിപ്പിലെത്തുന്നതിനുള്ള മാർഗരേഖ സുപ്രീംകോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശങ്ങൾ പാത്രിയാർക്കീസ് വിഭാഗം അനുസരിക്കാതിരുന്നതാണ് വീണ്ടും പ്രശ്നം തുടരാനുള്ള കാരണമെന്നാണ് 2017 കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഓർത്തഡോക്സ് സഭ വളരെ സന്തോഷപൂർവ്വമാണ് സഹകരിച്ചത്. എന്നാൽ കോടതി വിധിയിലൂടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ച എല്ലാ അവകാശങ്ങളും താമസിപ്പിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഉപാധി മാത്രമായി പാത്രിയാർക്കീസ് വിഭാഗം അതിനെ കണ്ട സാഹചര്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടിയത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചകളെക്കുറിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി സത്യവിരുദ്ധമായ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുവാൻ മുതിരുകയും ചെയ്തു. ഇക്കാര്യം ബഹുമാനപ്പെട്ട കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രവൃത്തികളെല്ലാം ചർച്ചകളുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കിയെന്നാണ് മെത്രാപ്പോലീത്ത ആവർത്തിക്കുന്നത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടത്തിയാൽ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ എന്നേ പരിഹരിക്കപ്പെടുമായിരുന്നു. മുൻപ് നടന്നിട്ടുള്ള അനേകം ചർച്ചകളിൽ ഒന്നിനെപ്പോലും ആത്മാർത്ഥമായി പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമായി കാണാൻ പാത്രിയാർക്കീസ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. മന്ത്രിസഭാ ഉപസമിതിയെ സഭയുടെ നിലപാട് നേരിട്ടും രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി പാത്രിയാർക്കീസ് വിഭാഗം പൂർണ്ണമായും തള്ളിപ്പറയുന്നു എന്നതും ചർച്ചകൾ കോടതി വിധി നടപ്പാക്കാതിരിക്കുന്നതിനുള്ള ഉപാധിയായി ഉപയോഗിക്കപ്പെടുന്നു എന്നതും സമീപകാല അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചർച്ചകളിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയത്. നിയമ നടപടികൾ താമസിപ്പിക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യില്ല എന്ന ധാരണയിൽ നടത്തപ്പെടുന്ന ചർച്ചകളിൽ ഓർത്തഡോക്സ് സഭ സഹകരിക്കുക തന്നെ ചെയ്യും. മലങ്കര സഭാതർക്കം സംബന്ധിച്ച് കോടതി വിധി അംഗീകരിച്ച് നടപ്പാക്കുകയല്ലാതെ
മറ്റൊരു വിധത്തിലും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും മുഖ്യമന്ത്രിയെ ബഹുമാനിച്ച് ചർച്ചയ്ക്ക് സഭ തയ്യാറായി എന്ന വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചു കളഞ്ഞതും നിർഭാഗ്യകരമായി പോയി. സഭാംഗങ്ങളിൽ ആരുടെയും മൃതസംസ്കാരങ്ങൾ ഓർത്തഡോക്സ് സഭ തടഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ ആദരപൂർവം സംസരിക്കുന്നതിന് സഭ ഒരുക്കമായിരുന്നു. എന്നാൽ വിലക്കുള്ള വൈദികർക്ക് പള്ളിയിൽ പ്രവേശിക്കാനുള്ള സമ്മർദ്ദ തന്ത്രവുമായി മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടിയത് യാക്കോബായ വിഭാഗമാണ്. നിയമപരമായി ചുമതലയുള്ള വികാരിയുടെ സാന്നിധ്യത്തിലാവണം സംസ്കാരം എന്ന് മാത്രമേ സഭ പറഞ്ഞിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭയെ കുറ്റപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളികളിൽ മൃതസംസ്കാരങ്ങൾ നടന്നിരുന്നത് എങ്ങനെയെന്നുകൂടെ അന്വേഷിക്കാതിരുന്നത് സങ്കടകരമാണ്. ഇടവകളിലെ അംഗസംഖ്യയെക്കുറിച്ച് സത്യസംബന്ധമായ അന്വേഷണം നടത്താതെ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൽ ഒരു വിഭാഗം നൽകുന്ന കണക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കുന്നതും നിർഭാഗ്യകരമാണ്. ഏതാനും വർഷങ്ങളായി പാത്രിയാർക്കീസ് വിഭാഗം ബലമായി പിടിച്ചുവെച്ച് ഭരണം നടത്തുന്ന പള്ളികളിൽ ഗത്യന്തരമില്ലാതെ മാസവരി കൊടുക്കുന്നവരെല്ലാം യഥാർത്ഥമായി ആ കൂട്ടത്തിൽപ്പെടുന്നവരാണെന്ന് ചിന്തിക്കുന്നത് ധാർമ്മികതയ്ക്ക് ഒട്ടും നിരക്കുന്നതല്ല. വിശ്വാസികളുടെ ഭൂരിപക്ഷം നോക്കി കോടതി വിധികൾ നടപ്പാക്കുന്ന ശൈലി സഭാതർക്കത്തിന് മാത്രം ബാധകമായിട്ട് ഉള്ളതാണോ? സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഭരണഘടനാപരമായ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു വിഭാഗത്തിൻ്റെ വക്താവായി സംസാരിക്കുന്നത് ഖേദകരമാണ്. അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത പക്ഷപാതമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇതര സഭകൾ ഇടപെടുന്ന ശൈലി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. കേരള മുഖ്യമന്ത്രി അതിനും വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നു. സഭാതർക്കം നിലനിർത്തി ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കും. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാനാവൂ എന്നതാണ് സഭയുടെ നിലപാടെന്നും ഡി എസ് കോറസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. ഇതൊക്കെ ശരിയാണ്, അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്, അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത പറഞ്ഞത് അക്കമിട്ട് ശരി തന്നെയാണ്. പക്ഷേ അതിലെല്ലാം ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നപ്പോൾ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട്, ഇതിന് അപ്പീൽ പോലും പോകാൻ പറ്റില്ലെന്ന്. ശരിയാണ്, അങ്ങനൊരു വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നപ്പോൾ അത് ഏത് രീതിയിലും വിധി നടപ്പാക്കിയെടുക്കുക എന്നുള്ളതാണ് സഭയുടെ ആവശ്യം. അതിനായി മുഖ്യമന്ത്രിയും സർക്കാരും എടുക്കുന്ന ഏത് നീക്കങ്ങൾക്കും കൂടെ നിന്ന് അത് വിധി നടപ്പാക്കിയെടുക്കണം. അതിനുവേണ്ട എല്ലാ സഹായവും പിന്നിൽ നിന്ന് ചെയ്തു കൊടുക്കണം. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണം. കേരള സമൂഹത്തിന് അറിയാം, മലങ്കര വർഗീസ് എന്ന മനുഷ്യൻ മലങ്കര സഭയ്ക്ക് വേണ്ടി, അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ ആളാണ്. ഇനിയും അങ്ങനെ ഒരു രക്തസാക്ഷി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാത്രമല്ല, കേരള സമൂഹത്തിന് തന്നെ അങ്ങനെയൊരു ചിന്തയാണുള്ളത്. അതുകൊണ്ട് എല്ലാ തർക്കങ്ങളും വഴക്കുകളും രമ്യമായി പരിഹരിക്കാൻ കേരള സർക്കാർ എടുക്കുന്ന ഏതൊരു നീക്കത്തെയും അനുകൂലിക്കണമെന്ന് തന്നെയാണ് കേരള സമൂഹത്തിൻ്റെയും ആവശ്യം.